നിന്ന് നമുക്കൊരു ചിക്കൻ സ്റ്റു ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു അര കിലോയിലും കൂടുതൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ഉരുളൻകിഴങ്ങ് മീഡിയം സൈസ്, വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോള, 5 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ നീളൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരത്തിൻ്റെ പാലും, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, നല്ല ജീരകം, കുരുമുളക്. പിന്നെ എന്നിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് വെക്കുക. അതിൽ ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിക്കുക. ചിക്കൻ തന്നെ വെള്ളം വരുന്ന കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഇലക്കൊക്കെ ഒന്ന് മൂപ്പിക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക. പിന്നെ ഒരു പാൻ വയ്ക്കുക, അതിലാവശ്യത്തിന് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുക കേട്ടോ നമ്മൾ സ്റ്റൂവിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, അതൊക്കെ അതിലിടുക. അപ്പം അത് ഇട്ടിട്ട് നന്നായി മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, ബ്രൗൺ കളറാവൊന്നും വേണ്ട. ഒന്ന് ഒരു സബോള ഒന്ന് നിറം മാറിയാൽ മതി. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ, ഒരു കപ്പിൽ എന്തിലെങ്കിലും കുറച്ച് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഒരു 1.5 ടീസ്പൂൺ ഈ തേങ്ങാപ്പാലിൽ കലക്കി വയ്ക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അരിപ്പൊടിയാ അല്ലെങ്കിൽ മൈദയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചാറ് ഇത്തിരി കട്ടി കൂടുതൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ കലക്കി ഒഴിക്കാം. നേരത്തെ പൊടിച്ച് വെച്ച മസാല നമുക്ക് നമ്മുടെ സവോളയിലിട്ടിട്ട് ഒന്ന് വഴറ്റുക. ആ പൊടിയുടെ പച്ചമണക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ അപ്പഴേക്കും വെന്തുണ്ടാവും. നമ്മുടെ ഒരു 2 വിസിൽ മതി, എന്നിട്ട് ഇതിലൊഴിക്കാം. 2 വിസിലിന് തന്നെ വെന്തുണ്ടാവും, വേണമെങ്കിൽ നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വെക്കാം. ഈ സമയത്ത് നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം നോക്കിയിട്ട് ഇട്ട് നോക്കാം പാകത്തിന്. പിന്നെ നേരത്തെ കലക്കി വെച്ച ആ കോൺഫ്ലവർ അതിലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്ങി ഇടുക, എല്ലാം ചെയ്യാം. എന്നിട്ട് ഇതിൽ നമ്മൾ ഇതേ കുരുമുളക് പൊടി കുറച്ച് ഞാൻ ഇട്ടുണ്ട്, എരിവ് പോരാന്ന് വെച്ചപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അപ്പത്തിനും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാറ്റി വെച്ചാൽ ഇങ്ങനെ കറി വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ അതിലൊഴിച്ച് ഒന്ന് തള വരുമ്പോൾ ഓഫാക്കി വയ്ക്കാം. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല മണമാണ് ഇതിന്, ഇതിൻ്റെ ആ സ്പൈസസിൻ്റെ ഒക്കെ മണം നല്ല ഒരു മണമാണ്. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.